ഉറപ്പായിട്ടും പ്രശ്നങ്ങൾ വരുന്നതായിരിക്കും. അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രൈവിംഗ് ബെൽറ്റ് കൃത്യമായിട്ട് മാറുന്നത്. ഡീസൽ വാഹനങ്ങളിൽ ടോർക്ക് കൂടുതലായതുകൊണ്ട് ചെയിനാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ബെൽറ്റ് ഇല്ലെന്നല്ല, ബെൽറ്റ് യൂസ് ചെയ്യുന്ന വാഹനങ്ങളുണ്ട്. പൊട്ടിപ്പോയാലോ, നമുക്ക് ഏകദേശം പണിയെല്ലാം കൂടെ തീർത്ത് വരുമ്പോൾ ഒരു 95 അല്ലെങ്കിൽ 100,000 രൂപ വരെ നമ്മുടെ കയ്യിൽ നിന്ന് മുടക്ക് വരുന്നുണ്ട്. ഹായ്, നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ വാഹനത്തിൻ്റെ ടൈമിംഗ് ചെയിൻ എപ്പോഴാണ് റീപ്ലേസ് ചെയ്യേണ്ടത്, അതായത് അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു കണക്ക് വരുന്നുണ്ടോ? ഇങ്ങനൊരു സംശയം പലർക്കും ഉള്ളതാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ, ചില വാഹനങ്ങളെ ടൈമിംഗ് ചെയിൻ റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് പറയും. ഇനി നിങ്ങളുടെ വാഹനത്തിൽ വരുന്ന ടൈമിംഗ് ചെയിനാണോ ബെൽറ്റാണോ, ഈ ഒരു കാര്യമെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം എന്താന്ന് പറഞ്ഞാൽ, ടൈമിംഗ് ബെൽറ്റ് വരുന്ന വാഹനമാണെങ്കിൽ അത് കൃത്യമായിട്ട് റീപ്ലേസ് ചെയ്ത് പൊക്കോണം. കാരണം ടൈമിംഗ് ബെൽറ്റിൻ്റെ ഒരു കുഴപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊട്ടിപ്പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതായത് ടൈമിംഗ് ബെൽറ്റ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു പോലെ, നമ്മുടെ സാധാരണ ബെൽറ്റുകൾ, അതായത് നമ്മുടെ വാട്ടർ പമ്പ് കറക്കാനുള്ള ഒരു ആൾട്ടർനേറ്റർ കറക്കാനൊക്കെ വരുന്ന സാധാരണ റബ്ബർ ബെൽറ്റ് ആയിട്ട് ഡിഫറൻസ് ഉണ്ട്. ശരിക്കും ഒരു ടൈമിംഗ് ബെൽറ്റ്, ടൈമിംഗ് ബെൽറ്റ് റബ്ബറിൽ ഉണ്ടാക്കുന്നതാണ് ബെൽറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റബ്ബറിലാണെങ്കിൽ പോലും അതിനകത്ത് സ്പ്ലൈൻസ് വരുന്നുണ്ട്, ശരിക്കും ഒരു ലോക്കിലാണ് അതിരിക്കുന്നത്. ഒരു കാരണവശാലും സ്ലിപ്പോ കാര്യങ്ങളോ വരാത്ത രീതിയിൽ തന്നെയാണ് നമ്മുടെ ടൈമിംഗ് ബെൽറ്റ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ടൈമിംഗ് ബെൽറ്റ് മാറേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിന് വരെ പ്രശ്നങ്ങൾ വരും. അതായത് എഞ്ചിൻ ഉറപ്പായിട്ടും പ്രശ്നങ്ങൾ വരുന്നതായിരിക്കും. അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈമിംഗ് ബെൽറ്റ് കൃത്യമായിട്ട് മാറുന്നത്. ഇനി ഈ ബെൽറ്റ് പൊട്ടിപ്പോയാൽ എന്തൊക്കെ സംഭവിക്കാം? ഒന്ന്, വാൽവ്. നമ്മുടെ വാഹനത്തിൻ്റെ എല്ലാം വാൽവുകളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതായത് ഇൻലെറ്റ് വാൽവ്, എക്സോസ്റ്റ് വാൽവ് ഒക്കെ വരുന്നുണ്ട്. ഈ വാൽവുകൾ കൃത്യമായിട്ടുള്ള രീതിക്ക് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ചെയ്യത്തില്ല. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ പിസ്റ്റൺ താഴോട്ട് പോകുന്ന സമയത്ത്, അതായത് ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലോട്ട് പോകുന്ന സമയത്ത് വേണം ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെ വാൽവുകൾ, ഇൻലെറ്റ് വാൽവുകൾ ഓപ്പൺ ആകുന്നത്. ഈ സമയത്ത് ഇത് പൊട്ടിപ്പോകല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിസ്റ്റൺ മേളിലോട്ട് വരും, ഇത് നേരെ താഴോട്ട് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഈ പിസ്റ്റനും നമ്മുടെ വാൽവും തമ്മിൽ ഇടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അത് പൊട്ടിപ്പോകും. പിസ്റ്റൺ ചിലപ്പം പിസ്റ്റൻ്റെ മേളിലോട്ട് വന്ന് ഇടി കിട്ടിയിട്ട് പിസ്റ്റന് കംപ്ലയിൻ്റ് വരും, വാൽവ് ഒടിഞ്ഞ് പോകും, ഹെഡിന് പ്രശ്നം വരും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ടൈമിംഗ് ബെൽറ്റ് കൃത്യമായിട്ട് മാറണം. ഈ ടൈമിംഗ് ബെൽറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ പിസ്റ്റൺ കറക്കുന്ന ക്രാങ്ക് ഷാഫ്റ്റിനെയാണ്, ഈ ക്രാങ്ക് ഷാഫ്റ്റിനെ ക്യാം ഷാഫ്റ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ബെൽറ്റാണ് ടൈമിംഗ് ബെൽറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ടൈമിംഗ് ബെൽറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ മെയിനായിട്ട് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകമാണ് നമ്മുടെ വാഹനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിനിൽ ഈ പറയുന്ന ടൈമിംഗ് ബെൽറ്റ്. അപ്പോൾ ടൈമിംഗ് ബെൽറ്റ് കൃത്യമായിട്ട് നിങ്ങൾ മാറിപ്പോക്കണം. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് വാഹനമാണോ ആ വാഹനത്തിൻ്റെ ടൈമിംഗ് ബെൽറ്റ് അല്ലെങ്കിൽ ടൈമിംഗ് ചെയിൻ എത്രയിൽ കൃത്യമായിട്ട് മാറണമെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഡീസൽ വാഹനത്തിൽ ഒരു കാരണവശാൽ ഇത് മാറേണ്ട ടൈം കഴിഞ്ഞ് ഓടിക്കാൻ പാടില്ല, ഉറപ്പായിട്ടും മാറിവിട്ടോണം. കാരണം ഡീസൽ വാഹനങ്ങളിൽ ടോർക്ക് കൂടുതലായതുകൊണ്ട് ചെയിനാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ബെൽറ്റ് ഇല്ലെന്നല്ല, ബെൽറ്റ് യൂസ് ചെയ്യുന്ന വാഹനങ്ങളുണ്ട്, ഏറ്റവും കൂടുതൽ ചെയിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് പൊട്ടിപ്പോവുക കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നഷ്ടം, അതായത് ഈ കാർ യൂസ് ചെയ്യുന്നൊരു വ്യക്തിക്ക് നല്ലൊരു രീതിക്ക് ലോസ് ഉണ്ടാകും അതിൻ്റെ ടൈമിംഗ് ചെയിനോ ബെൽറ്റോ പൊട്ടുകയാണെങ്കിൽ. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള സമയത്ത് എത്രയിലാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ ടൈമിംഗ് ചെയിൻ മാറേണ്ടത് അല്ലെങ്കിൽ ബെൽറ്റ് മാറേണ്ടത്, ആ സമയത്ത് തന്നെ കൃത്യം മാറി വിട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നും പേടിക്കേണ്ടി വരുന്നില്ല. ചെറിയൊരു കോസ്റ്റ് ആയിരിക്കും വരുന്നത്. ആ ഒരു കോസ്റ്റ് നമ്മൾ മുടക്കാനുള്ള മടി കാരണം നമ്മൾ വെച്ചോണ്ടിരുന്നത് പൊട്ടിപ്പോയി കഴിയുമ്പോൾ ഏകദേശം നല്ലൊരു കോസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വരും. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ഒരു ഡീസൽ സ്വിഫ്റ്റിൻ്റെ ടൈമിംഗ് ചെയിൻ എല്ലാം കൊണ്ട് മാറി വരുമ്പോൾ അങ്ങ് അറ്റം പോയി കഴിഞ്ഞാൽ നമുക്കൊരു 15,000 രൂപ നമുക്ക് വരും. എന്നാൽ അതേ സ്ഥാനത്ത് ഇത് പൊട്ടിപ്പോയാലോ, നമുക്ക് ഏകദേശം പണിയെല്ലാം കൂടെ തീർത്ത് വരുമ്പോൾ ഒരു 95 അല്ലെങ്കിൽ 100,000 രൂപ വരെ നമ്മുടെ കയ്യിൽ നിന്ന് മുടക്ക് വരുന്നുണ്ട്. അതിൽ മേളിലോട്ടും വന്ന ഹിസ്റ്ററീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കൃത്യമായിട്ടുള്ള രീതിക്ക് ടൈമിംഗ് ചെയിൻ അല്ലെങ്കിൽ ടൈമിംഗ് ബെൽറ്റ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ വാഹനത്തിൽ എപ്പോഴാണ് ടൈമിംഗ് ചെയിൻ മാറേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി വെച്ചേക്കുക.